മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസ് സകല രീതിയിലും ഇസ്രായേലിൻ്റെ മുന്നിൽ, ഇസ്രായേലി സൈന്യത്തിൻ്റെ മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു. ഹമാസ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു, ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തൽ അംഗീകരിച്ചാൽ പോരാട്ടം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന ഹമാസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇസ്രായേലി സൈന്യം ഗാസയിൽ നടത്തുന്ന ആക്രമണം നിർത്തിയാൽ ഞങ്ങൾ എല്ലാ രീതിയിലും ഈ ആക്രമണം, ഈ ഒരു പോരാട്ടത്തിൽ നിന്ന് പിന്മാറാമെന്ന ഹമാസ് ഇപ്പോ കരഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുക. ഹമാസ് സകല രീതിയിലും തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതിൽ ഇതിലപ്പുറം എന്ത് തെളിവാവേണ്ടത്? നമ്മുടെ കേരളത്തിലെ സകല കേരള ഹമാസോളികളും രംഗത്തെത്തിയിട്ട് ഇരവാദം ഉന്നയിച്ച് പറയോ, ഞങ്ങൾക്ക് യുദ്ധത്തിനൊന്നും തീരെ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, അല്ലാതെ പരാജയപ്പെട്ടിട്ട് തോറ്റിട്ടല്ല ഞങ്ങൾ ഇതുപോലെ മുന്നോട്ട് വെക്കും, ഞങ്ങൾക്ക് യുദ്ധത്തിലൊന്നും താല്പര്യമില്ലാഞ്ഞിട്ടാണ് എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിലെ സകല ഹമാസോളികളും ഇരവാദം തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഇരവാദം കേരളത്തിലെ ഒരു ഹമാസോളിയെയും നമ്മൾ ആരും തന്നെ പഠിപ്പിക്കേണ്ട. ഒക്ടോബർ 7-ന് ശേഷം ഈ ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ കേരളത്തിലെ സകല കേരള ഹമാസോളികളും വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ഇരവാദം ഉന്നയിക്കുക എന്ന് പറയുന്നത്. അതായത് ഹമാസ് പരാജയപ്പെട്ടാൽ ഇരവാദം, ഹമാസ് ഒന്ന് എഴുന്നേറ്റാൽ ആവേശം, പോരാട്ടം. ഇപ്പോ ഹമാസ് കൃത്യമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പറയുന്നു, ഞങ്ങൾ പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്ന്. കാരണം മറ്റൊന്നല്ല, വെറുതെ പറയല്ല നമ്മളിത്. കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം ഒക്ടോബർ 7-ന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് വലിയ രീതിയിലുള്ള ക്രൂരതകള്, ഭീകരാക്രമണങ്ങളൊക്കെ നടത്തിയിട്ട് ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ആളുകളെ ബന്ദികളാക്കിയിട്ട് ഗാസയിലെ തുരങ്കങ്ങളിലേക്ക് ഹമാസ് ഭീകരർ പോയിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ രംഗത്തെത്തി പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒരു തരത്തിലുള്ള ആക്രമണത്തിനുമില്ല, ഞങ്ങളെ ബന്ദികളെ ഒന്ന് വിട്ടുതരൂ എന്ന്. ആ ഒരു ആവശ്യം ഇസ്രായേൽ നിരന്തരം ഉന്നയിച്ച് ഒരു ഹമാസുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങളും ഇത് അംഗീകരിക്കുകയേ ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹമാസ് നടത്തിയ ഒക്ടോബർ 7-ന്റെ ഭീകരാക്രമണം അപലപിക്കാൻ പോലും നമ്മളൊരു ഒരു സംഘടനയെയും കണ്ടിട്ടില്ല, ആരെയും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഹമാസ് വലിയ ആവേശത്തിൽ നിന്നതാ. അതേ ഹമാസ് ഈ ഒരു വർഷം പൂർത്തിയായപ്പോയേക്ക് ഒന്നിനും കൊള്ളാത്ത രീതിയിൽ ഒരു ഉളുപ്പുമില്ലാതെ ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണ്, ഗാസയിൽ നിന്നൊന്ന് പോയി തന്നാൽ മതി എന്ന് മാത്രമേ ഇപ്പോ ഈ ഹമാസിന് ആവശ്യമുള്ളൂ. പോരാട്ടം, ഈ ഹമാസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇസ്രായേലി ജനത സകലതും ഇസ്രായേൽ വിട്ട് പോവണമെന്ന ഹമാസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇപ്പൊ ആ ലക്ഷ്യമൊന്നുമില്ല, ഇപ്പൊ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, സ്വന്തം സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഇസ്രായേൽ സൈന്യം ഒന്ന് പിന്മാറിയാൽ മതി, അതിനുവേണ്ടി ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന് അടിയറവ് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഹമാസ് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് ഹമാസ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇനി ഒന്നിനുമില്ല, ഞങ്ങളുടെ സ്ഥലമൊന്ന്, ഞങ്ങളുടെ സ്ഥലത്ത് നിന്നൊന്ന് ഇസ്രായേലി സൈന്യം ഒന്ന് പിന്മാറിയാൽ മാത്രം മതിയെന്നായിപ്പോ ഹമാസ് നിലവിളിച്ച് മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേരളത്തിലെ ഹമാസോളികൾക്ക് എങ്ങനെയാ സഹിക്കാൻ സാധിക്കുക? ഹമാസികൾ അവർക്ക് പോരാളികളല്ലേ? പോരാളികൾ എവിടെയെങ്കിലും തോറ്റോടിയിട്ടുണ്ടോ? ഗാസയിൽ തോൽക്കുക മാത്രമല്ല, പരാജയപ്പെട്ടിട്ട് നിലവിളിക്കുക ഉൾപ്പെടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക. യഹിയാ സിൻവാർ കൊല്ലപ്പെട്ട്, അതിനു മുമ്പേ ഉള്ള ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട്, ഇപ്പൊ ഹമാസിന് പ്രധാനപ്പെട്ട ഒരു മേധാവി എന്ന് പറയാൻ പോലും ഭയത്തിലേക്ക് ഹമാസ് എത്തി നിൽക്കുന്നു. എന്നിട്ടൊരു കമ്മിറ്റിയാണ് ഇപ്പൊ തയ്യാറായിട്ടുള്ളത്, കുറച്ച് ആളുകൾ അംഗമുള്ള കമ്മിറ്റി. മേധാവിയെ പോലും ഹമാസിന് തെരഞ്ഞെടുക്കാൻ സാധിക്കാത്ത ഗതികെട്ട അവസ്ഥയിലേക്ക് ഹമാസ് എത്തിയിരിക്കുന്നു. ഗാസ
ഗാസയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും കൂടി പുറത്തു വന്നിട്ടുണ്ട്. യു എന്നിൽ ജോലി ചെയ്യുന്ന, അതായത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യു എൻ ആർ ഡബ്ല്യു എ, അതായത് യുണൈറ്റഡ് നാഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി എന്ന് പറഞ്ഞ, അതായത് ഐക്യരാഷ്ട്ര സഭയുടെ തന്നെ സംഘടനയായിട്ടുള്ള പലസ്തീൻ അവിടെ പ്രശ്നമുള്ള ആളുകളൊക്കെയായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന യു എന്നിൻ്റെ ഒരു സംഘടനയിൽ, യു എന്നിൻ്റെ സംവിധാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രത്യേകം ആലോചിക്കണം, ഓരോ ആളുകളും ചിന്തിക്കുകയും വേണം, യു എൻ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ഹമാസ് ഭീകരനെ, അതും ഏത് തരത്തിലുള്ള ഹമാസ് ഭീകരൻ, ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ഹമാസ് ഭീകരനെ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നു. ഈ പറയുന്ന ഗാസയില്, ഈ പറയുന്ന ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട് ആ സംവിധാനത്തിൽ ജോലി ചെയ്യുന്നവർ തീവ്രവാദി, ഭീകരവാദി എന്നല്ലേ നമ്മളിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കൃത്യമായിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? അതായത് നേതൃത്വം കൊടുത്തിട്ടുള്ള കമാൻഡർ മുഹമ്മദ് അബു ഇദിവിയെ ഇസ്രായേൽ വധിച്ചു എന്ന കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്കുള്ള ഭീകര ആക്രമണത്തിന് നേതൃത്വം കൊടുത്തൊരു ഭീകരൻ യു എന്നുമായി ബന്ധപ്പെട്ട സംവിധാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അത് എത്രത്തോളം വലിയ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഐക്യരാഷ്ട്രസഭയുടെ സംവിധാനത്തിൽ ജോലി ചെയ്യുക ഒരു ഭീകരനെ, ആ ഭീകരനെയാണ് ഇസ്രായേൽ ഇപ്പോൾ വധിച്ചിട്ടുള്ളത്. എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതിപ്പോ നമ്മുടെ കേരളത്തിലെ ഹമാസോളികൾ എങ്ങനെ പ്രചരിപ്പിക്കുക? ഓ, യു എന്നിന്റെ ഉദ്യോഗസ്ഥനെ വരെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത്, അതുമായി ബന്ധം പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതിലെ യു എൻ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥനെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയേ എന്ന് നിരവാദമായിട്ട് ആളുകൾ രംഗത്തെത്തു. ആ വാർത്തയൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതമാണ് മുന്നോട്ട് വെക്കുന്നത്, ഇസ്രായേലിലേക്ക് ഭീകരാക്രമണത്തിന് ഒക്ടോബർ 7-ന് നേതൃത്വം കൊടുത്ത ഭീകരനെയാണ്, ആ ഭീകരൻ യു എന്നുമായി ബന്ധപ്പെട്ട സംവിധാനത്തിൽ ജോലി ചെയ്യുന്നു. എത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇസ്രായേലി സൈന്യം ആ ഒരു ഭീകരനെയും കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാ ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസ് പൂർണ്ണമായിട്ടുള്ള കീഴടങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. ഇസ്രായേൽ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചറിയേണ്ടത്.